ഹലോ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുസഫയിൽ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ സമോവർ ടീ എന്നൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ട്, റിവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കയറിയാലോ എന്ന് കരുതി. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലുമായിട്ട് തന്നെ കുറേ സ്നാക്സുകൾ വെച്ചിട്ടുണ്ട്, ചായക്കടികൾ, വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. സാധാരണ പഴംപൊരിയോ പരിപ്പോടിയോ ഉഴുന്നുവടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, വേറെ ടൈപ്പ് സംഭവങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കി, ഒരു പപ്സ് പോലത്തെ ഒരു സംഭവം. പക്ഷേ അത് പുറത്ത് ബ്രെഡും ഉള്ളിൽ എഗ്ഗ് ഫില്ലിങ്സ് അങ്ങനെ വേറൊരു ടൈപ്പായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോഴാണ് കേട്ടോ നമ്മളൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി. അതുകൊണ്ട് നേരത്തെ കാണിച്ച സംഭവം ഇല്ല, കൊണ്ടുവന്നപ്പോഴേക്കും തീർന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ചിക്കൻ തന്തൂരി മേടിച്ചു, പ്ലസ് ഗാർലിക് നാനും, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവരുടെ മയണൈസ് വേറൊരു സംഭവമാണ് കേട്ടോ. ടേസ്റ്റ് അതുപോലെ തന്നെ ഒത്തിരി ഫ്ലേവർ വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ ഇടയിൽ ഇത്തിരി വേറൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഒക്കെ പോലത്തെയാണ്. അപ്പോൾ ഈ ചിക്കൻ എടുത്തിട്ട് നല്ല മയണൈസിലും മുക്കി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ കുബൂസ് കഴിക്കുന്ന പോലെ അല്ല കേട്ടോ, വെറൈറ്റി ടേസ്റ്റാണ്. മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്, മസാലക്കൂത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കൂടാതെ ഒരു ടൊമാറ്റോ ഒരു വേറൊരു ടൈപ്പായിട്ടൊരു സോസ് മോഡൽ സംഭവം ഉണ്ടായിരുന്നു, അതും കൊള്ളാം. പിന്നെ ഒരു പുതിന ചട്നി ഒക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ടൈപ്പ് കുറച്ച്, പക്ഷേ കുറച്ചും കൂടി ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ, അങ്ങനത്തെ ഒരു സംഭവം വേറെ. അപ്പോൾ ഇത് മൂന്നും ഡിപ്പുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിരുന്നു. നമ്മൾ രണ്ട് പീസ് ചിക്കൻ ആകെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ സെയിം തന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ 65 ആണ് കേട്ടോ. അതും കലക്കനായിരുന്നു. ദേ ചേട്ടൻ ദേ എൻ്റെ നിർത്തപ്പോൾ ദേ പണങ്ങിയിട്ടിരിക്കുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പോടാ അച്ഛൻ പോടാ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. എന്നെ നോക്കണമൊന്നുമില്ല, പക്ഷെ അച്ഛൻ്റെ അടുത്ത് ദേ അമ്മയുടെ ദേ പിന്നെടുക്കാന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ മോള് അങ്ങനെ തന്നെ പറയേണ്ടത്, എടുത്താ അച്ഛനും അമ്മയുടെ എടുത്താ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അത്ര തിരക്കുണ്ടായിരുന്നില്ലേ, പെട്ടെന്ന് പോകണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം എടുത്ത് എൻജോയ് ചെയ്ത് ഒക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ ഓവർ ക്രൗഡൊന്നുമില്ല, അതുകൊണ്ട് സുഖമായിട്ട് തന്നെ പറ്റി. കാര്യം വീക്കെൻഡ് അല്ല, നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ ഇതാണ് ചിക്കൻ 65. കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ എത്ര ഡാർക്കായിട്ടെന്ന് വിചാരിച്ചു, പക്ഷെ അതിൻ്റെ ആ കോട്ടിങ്ങും ആ ഒരു മസാലയും നല്ല ടേസ്റ്റായിരുന്നു. പിള്ളേർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കണ്ടോ ഇനിയിപ്പോൾ ഓവർ സ്പൈസി ആയിട്ടാണോ കളർന്നു, പക്ഷെ ഒരിക്കലുമല്ല, അതൊരു ഇച്ചിരി കൂടുതൽ ഫ്രൈ ആയിട്ടാണ്. പക്ഷെ അത് കടിക്കുമ്പോൾ അങ്ങനെ ഓവർ ഫ്രൈഡ് പോലും തോന്നില്ല കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല ചൂടാണ്. പക്ഷെ എന്നാലും കൊതി മൂത്തിട്ട് ഞാൻ വേഗം എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഹെൽപ്പാണ് കിട്ടിയത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ.